നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുന്നു, തിരിച്ചു പോകുന്നു, അത്രേ ഉള്ളൂ. പാട്ട് മാത്രം ശ്രദ്ധിക്കുക, പാടുക, എല്ലാം ശരിയാവും. നേരെ ആവാതെ എവിടെ പോവാൻ, ഉണ്ണിമായൊന്ന് ശ്രദ്ധിച്ചു പാടിയേ. ആ ചരണം മാത്രം നോക്കിയാ മതി. പീറ്ററെ, ആ ചരണത്തിന് മുമ്പുള്ള ബിജിഎം ഒന്ന് കൊടുത്തേ. സോറി, എനിക്കിപ്പോ വയ്യ. എന്താ, എന്ത് പറ്റി ഉണ്ണിമായ? വല്ലാത്തൊരു തലവേദന. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞ് മതി. അപ്പോ വൺ അവർ ബ്രേക്ക്. ഓക്കെ, നിങ്ങളെ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോളൂ. റിലാക്സ് ആകുമ്പോൾ വിളിച്ചാൽ മതി. ഉണ്ണിമായയുടെ ഇപ്പോഴത്തെ തലവേദനയ്ക്ക് കാരണം ശങ്കർ സാറിന്റെ പാട്ട് പഠിപ്പിക്കില്ല. പഠിപ്പിക്കുന്നതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല. എല്ലാം അറിയാവുന്ന ആളൊന്നും അല്ലല്ലോ ഞാൻ. പക്ഷെ പറഞ്ഞു തരുന്ന ആള് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? എനിക്ക് തെറ്റുന്ന ഭാഗങ്ങളൊന്നും അയാൾ അറിയുന്നത് പോലുമില്ല. പക്ഷെ ഞാൻ ശ്രുതി ചേർത്ത് പാടുന്നിടത്തൊക്കെ ശ്രുതി പോയെന്നും പറയും. തന്റെ തലവേദനയുടെ കാര്യം അതാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. ഉണ്ണിമായേ, ഇതൊരു തരം ഷോ അല്ലേ? വലിയ ഗായകനാണെന്ന് കൂടെ നിൽക്കുന്നവരെ ബോധ്യപ്പെടുത്താൻ നടത്തുന്ന ഒരു പെർഫോമൻസ്. അതൊക്കെ സ്റ്റേജ് കാണിച്ച പോരെ സർ, എന്നോട് എന്തിനാ കാണിക്കുന്നത്? അയാൾ പറയുന്ന മുഴുവൻ തെറ്റാണെന്ന് ആ ഓർക്കസ്ട്ര ടീമിന് മുഴുവൻ അറിയാം. എന്നിട്ടും അവർ ഒന്നും അറിയാത്ത പോലെ നിന്നു കൊടുക്കുന്നില്ലേ? അപ്പൊ താനും അതുപോലെ അങ്ങ് നിന്നു കൊടുത്താൽ മതി. അടുത്ത സ്റ്റേജ് ഷോ വരുമ്പോ ശങ്കർദേവ് നയിക്കുന്ന മ്യൂസിക് ടീം എന്ന് മാറി ഉണ്ണിമായ നയിക്കുന്ന ടീം എന്നാവണം. അവിടെയാണ് താൻ തന്റെ കഴിവ് തെളിയിക്കേണ്ടത്. എന്നാലും ഇതൊരു വല്ലാത്ത ഫീൽഡ് തന്നെ. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും വലിയവര് പറയുന്നത് അനുസരിക്കണം. ഈ ശങ്കറൊക്കെ എങ്ങനെയാണോ എന്തോ പാട്ടുകാരനായത്. റിഹേഴ്സലിന് സാർ ഈ രീതിയിലാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ സ്റ്റേജിൽ കയറിയ ഉണ്ണിമായെ പൊളിച്ചടുക്കും. റെക്കോർഡിങ്ങിന് വന്നപ്പോ എന്തായിരുന്നു അവളുടെ ഒരു ജാട. ആ ഹണിയുടെ ഐഡിയ കൊള്ളാം. ത്രൂ ഔട്ട് 7 ദിവസം രാത്രിയെന്നില്ല പകലെന്നില്ലാത്ത സാറിന്റെ കൂടെ അവൾക്ക് തലവേദന വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. 7 ദിവസം എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഗ്യാപ്പല്ലടാനുപേ. ക്ഷമയില്ല എനിക്ക് അത്രയും കാത്തിരിക്കാൻ. ഇന്ന് ഇന്നത്തെ രാത്രി അത് എന്റെയും ഉണ്ണിമായുടേതും മാത്രമായിരിക്കും. എന്താടാ പേടി തോന്നുന്നുണ്ടോ നിങ്ങക്ക്? എന്തിന്, സാറ് കൂടെ ഉള്ളപ്പോ ഞങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഞാൻ നിങ്ങളുടെ കൂടെയല്ല, നിങ്ങൾ എന്റെ കൂടെയാണ് ഉണ്ടാവേണ്ടത്. വഴങ്ങിയില്ലെങ്കിൽ അവളെ വീഴ്ത്തണം. അതിന് തന്ത്രപരമായൊരു തിരക്കഥയുണ്ട് എന്റെ കയ്യിൽ. അത് നടപ്പിലാക്കേണ്ട ജോലി നിങ്ങൾക്ക്. ഓക്കെ ഓക്കെ സർ, ഡൺ. അതെ, നീ ലൈറ്റ് അണച്ചിട്ട് കുഞ്ഞിനെയും കൂടി കയറി കിടക്കുന്നുണ്ടോ? ബാക്കിയുള്ളവർക്ക് കിടന്ന് ഉറങ്ങണം. ആന്റി കയറി കിടന്നോളൂ, ലക്ഷ്മി അടുത്തയുടെ അച്ഛൻ വന്നിട്ട് ഭക്ഷണം കൊടുക്കണം എനിക്ക്. അവളുടെ ഒരു ലക്ഷ്മി അടുത്തയുടെ അച്ഛൻ തോന്നുമ്പോ വന്ന് കയറാനും ഇറങ്ങിപ്പോകാനും ഇത് സത്രമൊന്നുമല്ല. അട്ടയെ പിടിച്ച് മെത്തെ കിടത്തിയാ അത് കിടക്കില്ലല്ലോ. ചെളിക്കുണ്ടി കിടക്കണ അയാളുടെയൊക്കെ യോഗം. അയാളെയും കാത്ത് കഥകും തുറന്നിട്ടുകൊണ്ടുള്ള ഇരിപ്പൊന്നും ഇവിടെ നടക്കില്ല. പാതിരാത്രി വന്ന് വിളിക്കുമ്പോ കഥക് തുറന്നു കൊടുക്കുന്ന ഈ ഏർപ്പാട് ഞാൻ സമ്മതിക്കില്ല. നീ കഥ കടിച്ച് കയറി കിടക്കാൻ നോക്ക്, അങ്ങേരാ കാർ ഷെഡിൽ എങ്ങാനും കിടന്നോളൂ. വെരി ഗുഡ്. കാർ ഷെഡിൽ കിടന്നോളൂ എന്ന് അന്തർജനം ഉദ്ദേശിച്ച ആ അങ്ങേര്
ഇത്തരക്കാർക്കൊക്കെ സ്വാമിയാർ മഠത്തിലെ സ്ഥാനം അവിടെ തന്നെയാ. സ്വാമിയാർ മഠത്തിൽ ഞാൻ എവിടെ കിടക്കണമെന്ന് തീരുമാനിക്കാൻ കൊച്ചി ആരാധികാരം തന്നെ. അതെ, അന്തർജനത്തിനോട് തന്നെയാ ഞാൻ ചോദിച്ചേ. എന്റെ മോൾക്ക് അവകാശപ്പെട്ട ഈ വീട്ടില് നിങ്ങൾക്ക് എന്ത് അധികാരമുള്ളത്? വലിഞ്ഞു കയറി ഇവിടെ വന്ന് നിൽക്കുന്നവളൊന്നും അല്ല ഞാൻ. എന്റെ ചേച്ചി ദ്രൗപദിയുടെ വീടാ ഇത്. ചേച്ചിയുടെ വീട് ചേച്ചിയുടെ മോനുള്ളതാണ്. മോനെന്നുവച്ച നിരഞ്ജൻ. ആ നിരഞ്ജന്റെ അമ്മാവനാണ് ഞാൻ. എന്തായാലും നിന്നൊക്കെയുള്ള അധികാരം എനിക്ക് വീട്ടിലുണ്ട്. ദേ പൊതുവാളെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എടിയെന്ന് നീ എന്നൊക്കെ വിളിക്കാൻ വേറെ ആളെ നോക്കിക്കോണം. ഈ മല്ലികയെ നിങ്ങൾക്ക് ശരിക്കറിയില്ല. കള്ളും കുടിച്ചിട്ട് അനാവശ്യം പറഞ്ഞ സ്വാമിയാർ മഠത്തിലെ പെണ്ണുങ്ങളുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ അറിയും. ഞാൻ കുടിക്കും, തോന്നുമ്പോഴൊക്കെ കുടിച്ച് സന്തോഷിക്കും. കാരണം ആ നിലയിലേക്കാ എന്റെ മോളിപ്പോ വളരുന്നത്. സ്റ്റേജ് ഷോ, സിനിമ പാട്ടുകൾ, നിങ്ങളുടെ മോൻ നിരഞ്ജന് പോലും ഇതൊക്കെ ഇനി സ്വപ്നം കാണാൻ പറ്റോ? ലക്ഷ്മി അടുത്ത് അച്ഛൻ വന്ന് ആഹാരം കഴിച്ചിട്ട് കയറി കടക്കാൻ നോക്ക്. ലക്ഷ്മി അടുത്ത്? ഏത് ലക്ഷ്മി അടുത്ത്? ഉണ്ണിമായ, പ്രശസ്ത ഗായിക ഉണ്ണിമയുടെ അച്ഛനാണ് ഞാൻ. അച്ഛൻ മാ, നമുക്ക് ആഹാരം കഴിക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഉണ്ണിമായക്കും അവളുടെ അച്ഛനും കുഞ്ഞിനും അവകാശപ്പെട്ട വീടാണിത്. ഇവിടെ കയറി ഭരണം നടത്താനാണ് പാവെങ്കില് അത് നടക്കില്ല മോളെ. നേരത്തെ പറഞ്ഞ കാർഷെട്ടില്ലേ, അവിടെ പോലെ കിടത്തില്ല നിന്നെ. പടിയടച്ച് പിണ്ടം വച്ച് ദ്രൗപദി പോയ വഴിയെ തഞ്ചാവൂരിന് അയക്കും ഞാൻ നിന്നെ. ഏ കൊച്ചെ, ഒന്ന് ചോറ് വിളഞ്ഞ. അയാളുടെ ഒരു ഉണ്ണിമായ. പരിപാടി ഗംഭീരമാണെന്ന് തോന്നുന്നുണ്ടല്ലേ സാറേ. സാറിന് കുടിക്കാൻ ചായ കോഫി ഒന്നും വേണ്ട. ആ അനൂപേ, ഞങ്ങളുടെ ബാഗ് രണ്ടും കാറിനകത്തിരിക്കുക. ആരെങ്കിലും കൊണ്ട് അതെടുത്ത് റൂമിൽ വെപ്പിക്കണമല്ലോ. അതിന് ആരെങ്കിലും എന്തിനാ, ഞാൻ എടുത്ത് വയ്ക്കാം. സാർ വാ. അല്ല, ഞാനിപ്പോ അനൂപിന് വിഷമാവോ? ഹേയ്, എന്ത് വിഷമം, ഞാനൊന്ന് പറഞ്ഞിട്ട് വരാം. ആ ശരി. ഫാന്റാസ്റ്റിക്, അതിഗംഭീരം. നമുക്ക് ഒന്നുകൂടി നോക്കിയിട്ട് ഇന്നത്തേക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, റെഡി? 3, 4. എന്താ ജോർജ്, പ്രാക്ടീസ് ചെയ്യുന്ന കണ്ട് മടുത്തോ? ഏയ്, അതല്ല, സാർ ഇവിടേക്ക് വരുന്ന. ആഹാ, എന്തുപറ്റി? അല്ല, എന്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് സ്റ്റേറ്റ്സ് ചെയ്യുന്ന. അവർക്കൊരു ആഗ്രഹം സാറിനെ ഒന്ന് പരിചയപ്പെടണമെന്ന്. വിരോധമില്ലെങ്കിൽ? ഏയ്, എന്ത് വിരോധം? എവിടെയാ അവര്? നമുക്ക് കാണാം. എന്റെ റൂമിലുണ്ട്. സാർ വരൂ. സാർ, ഇവരൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ്. ഞാൻ പരിചയപ്പെടുത്താം. ഇത് ശിവറാം, ഇത് സതീഷ്, അത് സുഭാഷ്. പിന്നെ ഇവരെയൊക്കെ സാറിന് അറിയാലോ. എന്തോന്നാ ജോർജ്, ഇത് പരിചയപ്പെടലൊക്കെ സാർ നമുക്കൊപ്പം ആയിട്ട് പോരെ? മനസ്സിലായില്ലേ, രണ്ടെണ്ണം അടിച്ചിട്ട് മതി പരിചയപ്പെടലെന്ന്. ഒഴിക്കടാ സാറിനൊന്ന് സ്ട്രോങ് ആയിട്ട്.
ഏയ് എനിക്ക് വേണ്ട, ഞാൻ കഴിക്കില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഒരു കമ്പനിക്ക് രണ്ടെണ്ണം. ആ ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നേ? അങ്ങനെ പറഞ്ഞു ഒഴിയില്ലേ, വാ കുടിക്ക്. ഏയ് ഏയ് വിട്. മാഡം, മാഡം റൂമിലേക്ക് വിക്കളാൻ പറഞ്ഞു, നിരഞ്ജൻ സാർ അവിടെ വരും. എന്നാലും എന്നോടൊന്ന് പറയാതെ സാർ ഇത് എവിടെയാ പോയത്? മാഡം നിരഞ്ജൻ സാറിനെ കാത്തു നിൽക്കുകയാണോ? സാർ നിങ്ങളുടെ റൂമിലുണ്ട്, ഒന്ന് റിലാക്സ് ചെയ്യണമെന്ന് പറഞ്ഞ് നേരത്തെ പോയി. എന്നെ വെറുതെ ടെൻഷൻ എടുപ്പിച്ചു, ഒന്ന് പറഞ്ഞിട്ട് പോയായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല ഞാൻ. നിരഞ്ജൻ ഇപ്പോഴൊന്നും വരില്ല. ഉണ്ണിമായ വിചാരിച്ച ഉണ്ണിമായ പ്ലീസ് ഇറങ്ങി പോവാനാ പറഞ്ഞത്? ഉണ്ണിമായ ഒന്നുകൂടെ ആലോചിക്ക്. ഞാൻ വിചാരിച്ചാൽ ഉണ്ണിമായ പ്ലേ ബാക്കിൽ ആരാവെന്നറിയോ? ആദ്യം ഞാൻ പറഞ്ഞത് മര്യാദയുടെ ഭാഷയാണ്. അതിനനുവദിച്ചില്ലെങ്കിൽ അനുവാദമില്ലാതെ ആവശ്യമുള്ളത് എടുക്കും ഞാൻ. നീ എന്താടി എന്നെ കുറിച്ച് വിചാരിച്ചത്? സ്റ്റേജ് ഷോയും സ്റ്റാർ നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചത് നിന്റെ കഴിവ് കണ്ടിട്ടാണെന്ന് കരുതി. അതേടി, നിന്റെ ശരീരം മോഹിച്ചിട്ട് തന്നെയാ നിന്നെ ഇവിടം വരെ ഞാൻ എത്തിച്ചത്. ഇനി നീ എന്റെ കയ്യിൽ നിന്ന് വഴുതി പോകില്ല. ഒരു നിരഞ്ജൻ സാർ കിടക്കുന്ന കിടത്ത കണ്ടില്ലേ, കഷ്ടം തന്നെ. അതെ, ഞങ്ങളെ ഏൽപ്പിച്ച ജോലി നല്ല ഭംഗിയായി ചെയ്തു തീർത്തിട്ടുണ്ട്. ഇനി ശവത്തിന് കാവൽ നിൽക്കാൻ ഞങ്ങൾക്ക് വയ്യ. അപ്പോ നിങ്ങൾ ഹോട്ടലിലേക്ക് വിട്ടോ, ശങ്കർ സാർ ആഘോഷിക്കുമ്പോ നിങ്ങൾക്കും വേണ്ട ഒരു സന്തോഷമൊക്കെ. ജോർജ്, എന്തെങ്കിലും ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാകോ? എന്ത് പ്രശ്നം? ഇനിയിപ്പോ ഉണ്ണിമായ പ്രശ്നത്തിൽ ഒരു സുനാമി വന്നാലും ശങ്കർ സാർ നോക്കിക്കോളും. Oh
ദിലീപ് നിങ്ങൾ വേഗം കൊണ്ടു വാ. മഹാദേവ, നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. ഭർത്താവിനെ കള്ളുകുടിപ്പിച്ച് മയക്കി കിടത്തി കഴിഞ്ഞാ ഭാര്യയുടെ മേലെ എന്തു ആവാന്ന് കരുതി. മഹാദേവ പ്ലീസ്, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. നീ എടാ ഇതുപോലെ 100 വട്ടം ദേ ഈ നിൽക്കുന്ന പെണ്ണും നിന്നോട് യാചിച്ചിട്ടുണ്ടാവും അവളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി. പക്ഷെ നീ അത് കേട്ടില്ല. എടാ ഏതൊരു പെണ്ണും മാനം രക്ഷിക്കാൻ വേണ്ടി മനസ്സറിഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ച അവൾ പതിവൃതിയാണെങ്കിൽ ദൈവം കേൾക്കും. ഇവിടെ ആ ദൈവമാണ് എന്നെ എത്തിച്ചത്. നിനക്കൊക്കെ ഈ ഭൂമിയിൽ ആണെന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കാൻ യാതൊരു യോഗ്യതയില്ലടാ. കൊല്ലാ നിന്നെയൊക്കെ വേണ്ടത്. ചവിട്ടി കൂട്ടാവനെ. ഇവൻ ആരാ സാറേ? എടാ നീയൊക്കെ എന്തിനാടാ ആണെന്ന് പറഞ്ഞു നടക്കുന്നത്? എവന്റെ ഒക്കെ പിന്നാലെ നടന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടി ഈ പണി ചെയ്യുന്നേക്കാൾ നല്ലത് ഒരു കത്തി എടുത്ത് നേരെ രാമേശ്വരത്ത് പോയിരുന്ന് ക്ഷൗരം ചെയ്തു വിടാൻ നിനക്ക് കേട്ടു. പണമില്ലെങ്കിൽ പറയണടാ, ഞാൻ വാങ്ങിച്ചു രാമേശ്വരം. ഇതിലും ഭേദം പോയി ആത്മഹത്യ ചെയ്തു വിടാൻ നിനക്ക് മാറിക്കട. എന്താടാ വലിയ ഹീറോയിസം കാണിച്ച് രക്ഷപ്പെടാന്ന് കരുതിയോ? പഴയ കാമുകനെ മുറിയിൽ പിടിച്ചു കയറ്റി കഥകടക്കുന്നത് ഞാൻ കണ്ടപ്പോ തെറ്റ് മുഴുവൻ എന്റെ തലയിലായി അല്ലേ? ഇവരുടെ ചെലവിൽ കാമുകിയുമായി സല്ലപിക്കാൻ കഴിയാതെ വന്നപ്പോ കുറ്റം മുഴുവൻ എന്റെ തലയിൽ കൊണ്ടുവച്ച് കിട്ടുക. ജോർജെ, മാത്യൂസേ, ഇവൻ ഈ മുറിയിൽ കയറുന്നത് കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ, നീ ഇവിടെ എന്തിനാ വന്നെന്ന് പറഞ്ഞിട്ട് പോയാ മതി. ഞാൻ ഇവിടെ കേറിയത് എന്തിനാന്ന് ആർക്കാണ് അറിയണ്ടേ? അറിയണമെന്നുള്ള മുന്നോട്ട് വാടാ, എന്റെ മുന്നിൽ വന്നിന്ന് ചോദിക്കേ. ചോദിച്ചു നോക്ക് കൂട്ടുകാരനോട് കൈലാസത്തിൽ മഹാദേവന്റെ കൈയുടെ കരുത്ത് എന്താന്ന്. അതറിയണ്ടെങ്കിൽ മാറി നിക്ക്. ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. അവര് ട്രൈ ആയിട്ടെടുത്ത് കമത്തി കൊടുത്തു. ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാ. അവന്മാരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. ഒരു കാര്യം ചെയ്യാം, താൻ നടന്നോ. അതെ, എല്ലാരും നല്ല ഉറക്കത്തിലായിരിക്കും. ഉണ്ണിമായി ബെല്ലടിച്ചേ, ഞാൻ സാറിനെ ഒന്ന് ഇറക്കാൻ നോക്കട്ടെ. ഈ അവസ്ഥയിൽ അങ്ങോട്ട് കൊണ്ടുചെന്ന് കയറിയ മല്ലികേന്റെ എന്തേലും ഒക്കെ പറയും. ഇന്ന് കരുതി കാർ തന്നെ കിടത്തിക്കാൻ പറ്റുമോ? താൻ വിളിച്ചുണർന്നാ നോക്ക്. ഇനി വേണം എനിക്ക് പോയി സാറിന്റെ കാർ എടുത്തോണ്ട്. സാറേ നിർത്തി സാറേ.